സ്വാഗതം. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം. യാ, അപ്പൊ ഇന്ന് നമ്മുടെ ഓണം. അപ്പൊ ഓണത്തിന് നൈസായിട്ട് കൊറോണയ്ക്ക് വന്ന കാരണം ആരും അങ്ങനെ ആഘോഷിക്കണമെന്നില്ല. അപ്പൊ നമ്മള് നമ്മുടേതായ രീതിയിലൊന്ന് ആഘോഷിക്കാം. നൈസായിട്ട് സദ്യക്ക് ഒന്ന് വിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മളിന്ന് ഓണം ആഘോഷിക്കാൻ മാത്രമായിട്ടല്ല, എന്താ സദ്യക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യാനും കൂടിയാണ് ഇന്ന് ഓണത്തിന് വന്നിരിക്കണത്. നമ്മള് രാവിലെ തന്നെ എണീച്ച് സെറ്റ് ആയിട്ട് നമ്മൾ അടിപൊളി ഡ്രസ്സൊക്കെ എടുത്ത് ജുബി മുണ്ടൊക്കെ എടുത്ത് സെറ്റ് ആയിട്ട് അപ്പൊ നമുക്ക് വീഡിയോ ഒക്കെ പോവാം. നമ്മുടെ ചേച്ചിയുടെ വീട്ടിൽ പോവാണ് ഓണ സദ്യ ഉണ്ടാൻ. നമുക്ക് പോവാം. ആ നമുക്ക് കേറുമ്പോ തന്നെ സാനിറ്റൈസർ ഒക്കെ തരുന്നുണ്ട് കേട്ടോ, കൊറോണ കരുതൽ ഗൈസ്. നല്ല മണമുള്ള സാനിറ്റൈസർ ഗൈസ്. നമ്മൾ വന്നപ്പോഴേക്ക് ഇവിടെ നല്ല അടിപൊളി പൂക്കളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ അടുക്കളയൊക്കൊന്ന് കയറിയപ്പോ അവര് നമുക്ക് വേണ്ടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മള് അടുക്കളയത്തെ മറ്റേ ഭാഗത്തേക്ക് നോക്കിയപ്പോ നമ്മുടെ ഓണസദ്യക്കുള്ള സാമ്പാറ് നല്ല ചൂടായിക്കൊണ്ടിരിക്കായിരുന്നു കേട്ടോ. കണ്ടോ നല്ല അടിപൊളിയായിട്ട് ചൂടായി വരുന്നുണ്ട്. നമ്മൾ ഓണസദ്യയുടെ മെയിൻ സാധനം അവിയലുണ്ടാക്കാൻ പോവാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ മുരിങ്ങക്കോല്, പയറ്, വേപ്പില, പച്ചമുളക് ഇതൊക്കെയാണ് എടുക്കണേ. നമുക്ക് അവിയലിലേക്ക് തേങ്ങ അരച്ചത്, ഉള്ളി, പച്ചമുളക്, വേപ്പില ഇതൊക്കെ ഒന്ന് മിക്സിയിലിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കണം. പിന്നെ പാലട പായസം ഉണ്ടാക്കാനായിട്ട് നമ്മൾ പാലൊഴിച്ചിണ്ട്. അതിപ്പോൾ ചൂടായിക്കൊണ്ടിരിക്കുക. ഉണ്ടാക്കിയ പാലട പായസം ഇതാട്ടാ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കാബേജ് തോരൻ സെറ്റ് ആയിട്ടാ കണ്ടോ. നമ്മുടെ കാബേജ് തോരൻ ഇപ്പൊ സെറ്റായി, ഇനി അടുത്ത പണിക്ക് പോണം. ഇനി നമുക്ക് നമ്മുടെ ഓണത്തിന്റെ മെയിൻ സംഭവം, യാ നമ്മുടെ ഓണസദ്യ ആണ്. ഇനി അതിലേക്ക് കടക്കാം നമുക്ക്. എന്താ കായ വറുത്തത്, പിന്നെ ശർക്കര വറുത്തത്, പിന്നെ എന്താ ആ ഇത് അവിയില്, പിന്നെ ഇത് കാബേജ് തോരൻ, ഇഞ്ചമ്പൊടി അച്ചാറ്, പിന്നെ ഇത് ആ ഇത് കാളാൻ, പിന്നെ നമ്മുടെ മെയിൻ സാധനം പപ്പടം, പിന്നെ ചോറ് സാമ്പാറും. അതിലെങ്കിൽ ഒരു കളിയില്ലല്ലോ. ഇനി നമുക്കിത് അടിച്ചുടങ്ങാം. അതിന്റെ സാമ്പാറിലിങ്ങനെ ഒന്ന് ഇങ്ങനെ ഒന്ന് കുഴക്ക, മുരിങ്ങക്കോലൊന്നും നമുക്ക് ആവശ്യമില്ലട്ടാ. ഇതിങ്ങനെ ആക്കിയിട്ട് കുറച്ച് ഇഞ്ചമ്പുളി, കുറച്ച് അച്ചാറ്, കുറച്ച് നമ്മുടെ തോരൻ, പിന്നെ കാളൻ, പിന്നെ എല്ലാ കറി നമ്മളൊന്ന് ചേർത്തിട്ട് ഇങ്ങനെ ഒരു അല്ലക്കല്ലക്കണം. ഇങ്ങനെ ഒന്ന് കുഴക്ക, റിപ്പീറ്റ് പിടിക്കണം. എന്താ പറയാ, ഒരു രക്ഷയില്ലാതെ വൈബ് ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കണം. പപ്പടം കൂടെ ഒന്ന് കൂട്ടാം, നൈസായിട്ട് ഇങ്ങനെ പൊടിക്കുക. ഇത് പൊടിച്ചു കഴിഞ്ഞിട്ടേ ആ ചോറിന്റെ പന്നെ നമുക്ക് അത് പിടിക്കാം. പിടി പിടിച്ചിട്ട് വല്ല അക്ഷില്ല, എന്താ പറയണ്ടെന്നറിയില്ല. നമ്മളത് ടേസ്റ്റ് ചെയ്യും. ഇത് കഴിച്ചേണ്ടി വരാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് കഴിച്ചേണ്ടി വരാം. നമ്മുടെ സദ്യ നല്ല വിശാലായിട്ട് കഴിച്ചു കഴിഞ്ഞിട്ട് സദ്യ നല്ല കിടുകാരി സാധനട്ടാ. ഒരു രക്ഷയില്ലാത്ത വൈബ് ഇങ്ങനെ കഴിച്ചിരിക്കാൻ, അടിപൊളി. ഇവിടെ വയറൊക്കെ ഫുള്ളായി. അപ്പൊ ഗൈസ് നമ്മളിനി ഓണത്തിന്റെ മെയിൻ സംഭവം കുടിച്ചുവെക്കാൻ പോവാണ്. അതായത് നമ്മുടെ പാലട പായസം തന്നെ. എന്റെ ഒക്കെ ഒരു ഫേവററ്റ് തന്നെയാട്ടാ പാലട പായസം. നമുക്ക് ഒന്ന് കുടിച്ചോക്കാം. അപ്പൊ ഗൈസ് നമ്മളവിടെ പാലട പായസം ടേസ്റ്റ് ചെയ്യാൻ പോവാട്ടാ. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ടേസ്റ്റ് ഉണ്ടോ ഇല്ലേ. പാലട പായസം നല്ല അടിപൊളി കേട്ടാ, ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ. ഫുഡൊക്കെ നല്ല വിശാലായിട്ട് കഴിച്ചു കഴിഞ്ഞു. നല്ല അടിപൊളി ഫുഡാണ് നമ്മൾ എല്ലാ കൊല്ലം ഇവിടെ തന്നെ കേട്ടാ. ഫുഡൊക്കെ നല്ല അടിപൊളിയാണ്, നമുക്ക് അറിയാം ഇവിടുത്തെ ടേസ്റ്റ്. അത്രക്ക് ഇത് കാച്ചു സൂപ്പർ, ഒന്നും പറയാനില്ല, അത്ര ഇതാണ്. പിന്നെ അവിടെ പപ്പടം, പപ്പടത്തിന്റെ വീഡിയോ ഒക്കെ നമ്മള് കഴിഞ്ഞ വീട് നമ്മുടെ പപ്പടത്തിന്റെ ആയിരുന്നു കേട്ടോ. അതൊക്കെ നമ്മുടെ ചേച്ചി തന്നെയാണ് ചെയ്തത്. അപ്പോ ആ പപ്പടത്തിന്റെ സെയിലുണ്ട് ഇവിടെ. അപ്പോ അതിന്റെ നമ്പറും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അത് കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ അവസാനം നമ്മുടെ കാർഡിൽ വരണാണ് കേട്ടോ. അപ്പൊ അങ്ങ് തൊട്ട് കയറിയാ മതി. പിന്നെ എന്താ പറയാ, ആ പിന്നെ സദ്യ നല്ല അടിപൊളിയാണ്, ഒരു രക്ഷയില്ല, എന്താ വൈബാണ് അതിനെ കഴിച്ചത്. എന്താ പറയാ,
പിന്നെ പായസം പായസത്തിനെ കുറിച്ച് എന്താ പറയാ ഏത് പായസമാണെങ്കിലും അടിപൊളി ഇവിടുത്തെ ആണെങ്കിൽ രണ്ട് പ്ലസ് ആണ് അടിപൊളി അപ്പൊ എന്താ പാലട ആണ്ടാ കിട്ടുക്കാഞ്ഞു പറഞ്ഞു ഒരു രക്ഷയില്ലാതെ വൈബ് ഞാൻ കുടിച്ചതാണ് പിന്നെ ഇപ്പൊ ഭയങ്കര സൈലന്റ് ആണ് ഇവിടെ പിന്നെ കുറച്ച് കഴിഞ്ഞാ ഇവിടെ കുറച്ച് മൂന്ന് ചേച്ചിമാരുണ്ട് കേട്ടാ ഒരു ഉച്ച ടൈമൊക്കെ ആകുമ്പോ അവരിങ്ങോട്ട് വരും അവരുടെ കുട്ടികളും നല്ല വൈബാണ് കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബാഹളും കളറാണ് വീടൊക്കെ അപ്പോ പിന്നെന്താ പിന്നെ എന്റെ കുട്ടികാലൊക്കെ ഇവിടെ തന്നെയായിരുന്നു ഫുഡടിയും ഉറക്കലും ഇവിടെ തന്നെയായിരുന്നു ഒക്കെ അപ്പൊ എന്തൊക്കെയാണ് എന്റെ കഥകള് നമ്മളോണ ഇങ്ങനെയൊക്കെയാണ് അപ്പൊ എന്താ പറയാ കൊറോണ കയറിന അത്ര വലിയ ആഘോഷം ഒന്നും ഇല്ല നമ്മുടെ പറ്റണ രീതിയിൽ നമ്മൾ ആഘോഷിച്ചിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് അപ്പൊ ശുക്രിയ അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം.